നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പം കുറേ ആളുകൾക്കുള്ള ഡൗട്ടാണ്, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റൂട്ടർ അല്ലെങ്കിൽ മോഡോ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, അതെങ്കിൽ ഏത് കമ്പാരിറ്റബിൾ ആയിട്ടുള്ള മോഡോ ആണ് നമുക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കുറേ ആൾക്ക് അറിയത്തില്ല. ഇപ്പോൾ ഓപ്പറേറ്ററിൻ്റെയിൽ ഇപ്പം റൂട്ടേഴ്സും മോഡോ ഒന്നും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് വെളിയിലുള്ള സാധനം നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഓപ്പറേറ്ററിൻ്റെ ഇതിന് സ്യൂട്ടാവുന്നത് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, അതെങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ കൂടുതലും നമ്മുടെ സമയങ്ങളെ ഇന്നലെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കണം, ഓപ്പറേറ്റർ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ മോഡം മാച്ച് ചെന്ന് കഴിഞ്ഞാൽ കണക്ഷൻ തരാമെന്ന് പറയണം. അങ്ങനെ നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അത് എങ്ങനെയാണ് ആ ഒരു മോഡം ചൂസ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ റൂട്ടർ ഏതാണ് വാങ്ങേണ്ടതെന്നുള്ള കുറേ ഡൗട്ട് നമ്മുടെ കമൻസിൽ വന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇട്ടത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, റൂട്ടർ നമുക്ക് ചൂസ് ചെയ്യണേ നമുക്ക് വരേണ്ടതെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ LCO, അതായത് ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ, യൂസ് ചെയ്യുന്നത് ഏത് OLT ആണെന്ന് നമ്മൾ നോക്കണം. അതായത് OLT എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് കമ്പനിയിൽ നിന്ന് ഓപ്പറേറ്ററൊക്കെ കിട്ടുന്ന നെറ്റ് ഒരു ഡിവൈസ് വഴി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരും. ആ ഒരു ഡിവൈസാണ് OLT എന്ന് പറയുന്നത്. OLT ഓക്കെ. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പം ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന OLT GPON EPON ആണോ എന്ന് നോക്കണം. GPON ആണോ അതോ EPON ആണോ എന്ന് നിങ്ങൾ നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ രണ്ടും കമ്പാരിറ്റബിൾ ആയിട്ടുള്ള മോഡം വാങ്ങണം. GPON EPON കമ്പാരിറ്റബിൾ ആയിട്ടുള്ള മോഡം നിങ്ങൾ വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ നെറ്റ് ലിങ്ക് പോലുള്ള മോഡത്തിലാണെങ്കിൽ GPON കമ്പാരിറ്റബിൾ എന്ന് നമ്മുടെ ബോക്സിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലത്തെ മോഡം നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏത് OLT അത് സെറ്റ് ആവുന്നതാണ്. അപ്പം നമ്മുടെ കേബിൾ ഓപ്പറേറ്റേഴ്സ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന OLTകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നെറ്റ്ലിങ്കിൻ്റെ OLT യൂസ് ചെയ്യുന്നുണ്ട്, ഹുവായിയുടെ OLT യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഇതാണെന്നാണ്, ഈ ഒരു രണ്ട് ബ്രാൻഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ബാക്കി കാര്യങ്ങളോടെ നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് കമ്പനി ലോക്ക്ഡ് OLT ആണെങ്കിൽ, ഓക്കെ, കമ്പനി ലോക്ക്ഡ് ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പം അതേ കമ്പനിയുടെ മോഡം തന്നെ വാങ്ങേണ്ടി വരും. നിങ്ങൾക്ക് വേറെ മോഡൊന്നും വാങ്ങാൻ കഴിയത്തില്ല, കമ്പനി ലോക്ക്ഡ് ഡിവൈസ് ആണെങ്കിൽ. അപ്പം ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്ററിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാതെ നമുക്ക് ഈ ഒരു മോഡം വാങ്ങാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ മാർക്കറ്റിൽ ചെന്ന് മോഡം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാർ പലതും പറയും. കടക്കാർ നിങ്ങൾക്ക് തന്ന് നിങ്ങൾ ഓപ്പറേറ്ററിൻ്റെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് സെറ്റ് ആവത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡം തിരിച്ചെടുക്കുകയൊന്നുമില്ല. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് നഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത്. ആദ്യം നിങ്ങൾ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് ചോദിക്കുക ഏത് OLT ആണ് യൂസ് ചെയ്യുന്നത്, ഏത് മോഡോ ആണ് വാങ്ങേണ്ടതെന്ന് ചോദിക്കുക. ആ മോഡലും കൂടെ പറയുക. ഇത്ര കുറേ മോഡൽ കാണും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മോഡ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് ചോദിക്കുക GPON OLT ആണോ EPON OLT ആണോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട രണ്ടും കമ്പാരിറ്റബിൾ ആയിട്ടുള്ള മോഡം വാങ്ങുക. അപ്പോൾ ആദ്യത്തെ കമ്പനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മോഡത്തിൻ്റെ കമ്പനിയാണ്, DBC എന്ന് പറയുന്ന കമ്പനി ഇറക്കുന്ന മോഡമാണ്. അത് എല്ലാത്തിലും ഓൾറെഡി സെറ്റ് ആവും. എന്നാലും നിങ്ങൾ നിങ്ങളുടെ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് ചോദിക്കുക ഇതിൽ ഏതെങ്കിലും ഒരു മോഡം വെക്കാൻ കഴിയുമെന്ന്. അപ്പോൾ DBCയുടെ മോഡം നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി നോക്കുക. ആ ഒരു മോഡം നല്ലൊരു മോഡമാണ്. അപ്പോൾ ബെസ്റ്റ് BSNL ആണെങ്കിൽ ബെസ്റ്റ് BSNL വേണ്ടി ഇറക്കുന്ന ഒരു മോഡം എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊക്കെ സെറ്റ് ആവുന്ന മോഡമാണ് ഈ DBC എന്ന് പറയുന്ന മോഡം. ഞാൻ ഇവിടെ ഫോട്ടോ കാണിച്ചേക്കാം. അപ്പോൾ അതിൽ ഫൈബർ കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം മോഡോ എടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പം നിങ്ങൾ ഇത്, അതായത് ഇപ്പോൾ വോയിസ് ഒക്കെ ഇറങ്ങുന്ന സമയമാണ്. കേരള വിഷൻ ആയിരുന്നാലും റെയിൽവേ ഒക്കെ ആയിരുന്നാലും വോയിസ് ഇറക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ടെലിഫോൺ പോർട്ട് കണക്ട് ചെയ്യാനുള്ള പോർട്ടുള്ള മോഡൽ നിങ്ങൾ എടുക്കാൻ നോക്കുക മാക്സിമം. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. മറ്റേ ടെലിഫോൺ പോർട്ട് അവർ വോയിസ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെലിഫോൺ പോർട്ട് വെച്ച് വാങ്ങിച്ച് വെച്ച് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ടെലിഫോൺ പോർട്ട് ഉള്ള മോഡം എടുക്കുക, അതായത് ADSL. പിന്നെ ഒരു കമ്പനി വരുന്നതാണ് സൈറോടെക് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ 2.4 GHz മോഡമാണ് അവർ കാണിച്ചേക്കുന്ന മോഡം. അപ്പോൾ GPON സപ്പോർട്ടഡ് ആണ് ആ മോഡത്തിൽ. ലാൻഡ് ലൈൻ പോർട്ടുണ്ട്, ഡുവൽ ആൻറ്റിനയാണ് വരുന്നത്. അപ്പം സൈറോടെക് എന്ന് പറയുന്ന മോഡോ ഏകദേശം എല്ലാ OLTയിലും സെറ്റ് ആവും. പിന്നെ വരുന്നത് നമ്മുടെ ഹുവായിയുടെ മോഡമാണ്. ഹുവായിയുടെ മോഡോ അങ്ങനെ തന്നെയാണ്. ഏത് നിങ്ങൾ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് ചോദിക്കുക ഹുവായിയുടെ ഈ ഒരു മോഡമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ ബ്രോഡ്ബാൻഡിന് വെക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഹുവായിയുടെ ബേസിക് മോഡലായിട്ടുള്ള 2.4 GHz ഉള്ള മോഡമാണ്, ഡുവൽ ആൻറ്റിന ഉള്ള മോഡമാണ്. അപ്പോൾ ഇതും കേരള വിഷൻ നിങ്ങൾ ഈ ഒരു മോഡൽ നോക്കിക്കൊള്ളണം. ഹുവായി, നമ്മുടെ സൈറോടെക്, DBC,
പിന്നെ വരുന്ന മോഡമാണ് ജെനെക്സിക്സ് എന്ന് പറയുന്ന മോഡം. അതും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് മോഡങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നെറ്റ്ലിങ്ക് അല്ലാതെ വേറെ കുറേ മോഡങ്ങൾ, ജെനെക്സിക്സ് പ്ലാറ്റിനം എന്നൊക്കെ പറഞ്ഞ് മോഡം ഇറങ്ങുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ സൈഡിൽ കാണിക്കാം. പിന്നെ വരുന്നത് നമ്മുടെ നെറ്റ്ലിങ്കിൻ്റെ മോഡമാണ്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വെക്കുന്നത്. അത് കാരണം അതിൻ്റെ കസ്റ്റമർ സർവീസും ബാക്കി കാര്യങ്ങളൊക്കെ കേരളത്തിലാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും നെറ്റ്ലിങ്കിൻ്റെ മോഡം പ്രിഫർ ചെയ്യുന്നത്. അത് ഇപ്പം നമുക്ക് നമ്മുടെ മോഡത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, വാറണ്ടി ക്ലെയിം ചെയ്യണമെങ്കിലാണെങ്കിൽ പോലും കേരളത്തിലാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വാറണ്ടി ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓപ്പറേറ്ററിൻ്റെ ONU അവിടെ ഓപ്പറേറ്ററിൻ്റെ OLT അവിടെ ഇരിക്കുന്ന OLTയുടെ അത് അനുസരിച്ച് നമുക്ക് ഇവിടെ മോഡം വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് ഡിജിസോൾ ഒരു മോഡൽ ഇറക്കുന്നുണ്ട്. അതായത് DGGR1321 എന്ന് പറയുന്ന ഒരു മോഡൽ ഇറക്കുന്നുണ്ട്. ഫൈബർ കണക്ടിവിറ്റി ഉള്ള ഒരു മോഡമാണ്. പിന്നെ ഒരു കമ്പനിയാണ് യുണിവേ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ അവർ ഇറക്കുന്നുണ്ട് BSNL കമ്പാരിറ്റബിൾ ആയിട്ടുള്ള മോഡമാണ്. കേരള വിഷനും കമ്പാരിറ്റബിൾ ആവും അത്. അപ്പോൾ യുണിവേയുടെ മോഡം ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഫോട്ടോ ഒക്കെ ഏകദേശം നെറ്റ്ലിങ്ങിൻ്റെ മോഡം പോലെയാണ് എല്ലാ മോഡവും ഇരിക്കുന്നത്. പക്ഷേ പല പല കമ്പനിയായിട്ട് ഇറക്കുന്നതേ ഉള്ളൂ. ഇല്ല, നിങ്ങൾക്കിപ്പം ഈ ഒരു മോഡമൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് വേറെ മോഡം വാങ്ങണം. അതായത് റെഡ്മിയുടെ മോഡം, അസ്യൂസിൻ്റെ മോഡം, അതുപോലുള്ള മോഡം നിങ്ങൾ വാങ്ങിച്ച് വെക്കണം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ONU ഒരു വീഡിയോ പറയുന്നുണ്ട്, അതിൽ നിങ്ങൾ കയറി ആ ഒരു വീഡിയോ കാണുക. അല്ലാതെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അങ്ങനത്തെ മോഡൽ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഓപ്പറേറ്ററിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന OLT ഹുവാവേയുടെ OLT ആണെങ്കിൽ നിങ്ങൾക്ക് ഹുവാവേയുടെ ONU കിട്ടും, ONU ഡിവൈസ് കിട്ടും. ഏകദേശം 1200 രൂപയോളം വരുന്നതാണ്. ആ ഒരു ഡിവൈസ് വാങ്ങിച്ച് വെച്ചതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് അതിലൊരു ഫൈബർ കണക്ടിവിറ്റി പോർട്ടുണ്ട്. നമ്മൾ ഈ ഒരു MI റൂട്ടറാണ്, റൂട്ടറിനകത്ത് ഫൈബർ കണക്ടിവിറ്റി പോർട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഒരു ONU നിങ്ങൾ ജസ്റ്റ് ഈ ഫൈബർ കണക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എത്തേണ്ടി വഴി നമ്മുടെ റൂട്ടറിലോട്ട് കൊടുത്തത്, റെഡ്മിയുടെ റൂട്ടർ, നിങ്ങൾക്ക് ഏത് റൂട്ടർ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് റൂട്ടർ വേണോ പിന്നെ വെക്കാവുന്നതാണ്. ONU ഉണ്ടെങ്കിൽ, അതായത് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് യൂണിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് റൂട്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാവുന്നതാണ്. D-Link, TP-Link ഏത് റൂട്ടർ വേണോ വാങ്ങിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു പോരായ്മ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 2 അഡാപ്റ്റർ വരും. അതായത് മറ്റേലെന്ന് പറയുമ്പോൾ 1 അഡാപ്റ്റർ വെച്ച് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുക. ഇതിൽ 2 അഡാപ്റ്ററാണ് നമുക്ക് വരുന്നത്. അതൊരു പോരായ്മയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മോഡം ചൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ OLTയുടെ കമ്പാരിറ്റബിൾ ആയിട്ടുള്ള മോഡം മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, അങ്ങനെ നിങ്ങൾക്ക് വേറെ റൂട്ടർ വാങ്ങിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ONU വാങ്ങിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഒരു മോഡോ റൂട്ടറോ എന്ത് വാങ്ങുന്നതിന് മുമ്പാണെങ്കിലും നിങ്ങളുടെ ഓപ്പറേറ്ററിനെ സമീപിച്ചതിന് ശേഷം ഓപ്പറേറ്ററിൻ്റെ OLT ഏതാണെന്ന് ചോദിച്ചിട്ട് അതുമായിട്ട് കമ്പാരിറ്റബിൾ ആയിട്ടുള്ള മോഡം വാങ്ങാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു കണക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞ് ഓപ്പറേറ്ററിൻ്റെ അടുത്തൊന്ന് ചോദിക്കാതെ നിങ്ങൾ കയറി വാങ്ങിച്ചാൽ നിങ്ങളുടെ ക്യാഷ് നഷ്ടമാവും. അതുകൊണ്ട് കുറേ പേർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് തൊട്ടിരുന്നാണ് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ റിപ്ലൈ ഉടനെ തന്നെ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ കിട്ടാൻ വേണ്ടി ഈ ചാനലിൽ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ ഇതിൽ കിട്ടിലായിട്ടുള്ള വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.